ഹലോ ഫ്രണ്ട്സ്, എനി പിടിക്കാണ്ട് ഒരു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് നീലച്ചോറ് എന്നാണ് പറയുക. അപ്പോൾ നമ്മളിങ്ങനെ കേരളത്തിൽ നമ്മളങ്ങനെ അധികം ഉപയോഗിക്കുകയൊന്നും ചെയ്യില്ലാത്തൊരു സംഭവമാണത്. അതായത് ഈ തായ്ലാൻഡ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ഈ നീലച്ചോറും അവരങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞൊരു ദിവസം ഒരു വീഡിയോയിൽ കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് കറക്റ്റ് അറിയത്തില്ല, അവർക്ക് ഗുണങ്ങളറിയാം. അതുകൊണ്ട് അവർ ഇങ്ങനത്തെ ചോറൊക്കെയാണ് ഡെയിലി കഴിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയതാണ്. കൂടെ ആൻസിതാ പൂ പറിച്ചുകൊണ്ടിരിക്കുക. ഇത്രയൊന്നും പോരാ, ഇനിയും വേണം. കുറേ കാലമായി ആൻസിനെ കൂട്ടി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്, ഒരു കുക്കിംഗ് വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് കുക്കിംഗ് വീഡിയോ ആണ് നീലച്ചോറ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ശംഖുപുഷ്പം പറയാം. നമ്മൾ ശംഖുപുഷ്പം എല്ലാം പറിച്ച് വന്നിട്ടുണ്ട്. ഇത് ശംഖുപുഷ്പമാണ്. ഈ ശംഖുപുഷ്പം വെച്ചാണ് നമ്മൾ നീലച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ വേറെ കളറും കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിരിയാണി അരിയിലാണ്. ബിരിയാണി അരിൻ്റെ നീലച്ചോറ്, അത് നീല നെയ്ച്ചോറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അരിഭാഗങ്ങളെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. നമുക്ക് ഇതേപോലെ എല്ലാ പൂവിൻ്റെ ഒന്ന് കളഞ്ഞെടുക്കാം. നമുക്ക് ഈ ഇതളിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. ഇത് കണ്ടോ, ഇത് ഹൈബ്രിഡ് ആട്ടോ, ഇത് അതുകൊണ്ടാണ് ഇത് ഇതേപോലെ ഇരിക്കുന്നത്. കുറേ ഇതളുകളായിട്ടിരിക്കുന്നത് ഇത് ഹൈബ്രിഡാണ്. ഇതിൻ്റെ തന്നെ വൈറ്റും ഉണ്ട്. നമ്മൾ സാധാരണ കാണുന്നത് ചെടിക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഒറ്റ ഇതളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും പൂവിൻ്റെ ആവശ്യമുണ്ടോ? കിടക്കട്ടെ അല്ലേ, നല്ല നീല കളറും. പൂവിൻ്റെ അടിഭാഗങ്ങളെല്ലാം കളഞ്ഞ് ഓരോ ഇതളുകളാക്കി മൊത്തം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് 2 കപ്പ് അരിയാണ്. അപ്പോൾ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി ഫ്രഷ് ചെയ്തെടുക്കാം. അന്നത്തേക്ക് നമുക്ക് വെള്ളം വെച്ച് ചൂടാക്കാം അല്ലേ. ആ, ഇപ്പോൾ നമ്മളിവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിനെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. വല്ല പക്ഷിക്കാട്ടമൊക്കെ ഉണ്ടോന്നേ അല്ല. അപ്പോൾ ഗുണം ഇച്ചിരി വല്ലാണ്ട് കൂടി പോകും. ഇനി ഇത് നമുക്ക് വെള്ളത്തിലേക്ക്, വെള്ളം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഇതള ഒന്ന് ഇട്ട് കൊടുക്കാം. അത് ഫുള്ള് വേണ്ടി വരുമോ? നല്ല കളർ കട്ടെ അല്ലേ. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ചെറിയ രീതിയിൽ കളർ ഇളകുന്നുണ്ട്. അതാണ് ഈ ഇത് കണ്ടോ, ഇത് ഞങ്ങളൊന്ന് ജസ്റ്റ് കഴുകിയെടുത്താൽ ആ വെള്ളത്തിൻ്റെ കളർ കണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഇതൊന്ന് തിളയ്ക്കുന്നോടും വരെ, അതായത് നല്ല കളർ ഇറങ്ങുന്നോടും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ കളറൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല അത്യാവശ്യം നല്ല കളറായില്ലേ. പക്ഷേ ഈ ഇതളി നമുക്ക് നോക്കുമ്പോൾ അറിയാം, അതിൽ നിന്ന് കളറ് ഫുൾ ഇറങ്ങിയിട്ടില്ല. നമുക്ക് കാണി ഇത് കണ്ട്, ഇതിലൊക്കെ ഇനിയും കുറേശ്ശം കൂടി കളറുണ്ട്. അപ്പോൾ ഈ കളറൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നോടും വരെ നമുക്ക് വെള്ളത്തിൽ നന്നായിട്ട് അങ്ങനെ തിളയ്ക്കണം. അപ്പോൾ ഈ പൂവിൻ്റെ തന്നെ, ഈ ശംഖുപുഷ്പത്തിൻ്റെ തന്നെ ഞങ്ങൾ വേറൊരു ലൈം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. എല്ലാവരും ഒന്ന് പോയി കണ്ടു പോകാം. സെറ്റ് ആയിട്ടുണ്ട്. ഇത് ഉജാലേൻ്റെ വെള്ളം ഒഴിച്ചതൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ നമുക്കിനി ഈ ഇതിൽ കിടക്കുന്ന പൂവിൻ്റെ ഇതളുകളെല്ലാം ഒന്ന് കോരിക്കളയാം. കോരിക്കും. മൊത്തം കളർ ഇളകിയിട്ടില്ല, നമുക്ക് ഈ ഒരു കളർ മതി. അധികം കളറായാൽ ചിലപ്പോൾ ഈ പൂ വേകുന്നതിൻ്റെ ഒരു മണമൊക്കെ ആയാലേ ചിലപ്പോൾ ചോറിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് കണ്ടില്ല, ഈ കളറൊക്കെ, ഇതൊക്കെ ഇനിയും വെള്ളത്തിലിട്ടാൽ ഇനിയും കളർ വരും. അപ്പോൾ കളർ കൂടുതൽ ആവശ്യമുള്ളവർക്കാണെങ്കിൽ കൂടുതൽ നേരം തിളപ്പിച്ചാൽ കൂടുതൽ കളർ കിട്ടും. അപ്പോൾ നമുക്കിത് ജസ്റ്റ് എല്ലാം ഒന്ന് മൊത്തം ഒന്ന് വാരിക്കളയാം. പൂവെല്ലാം വാരി കളഞ്ഞിട്ടുണ്ട്. വെള്ളം ഏതാണ്ട് തിളയ്ക്കാനും തുടങ്ങുന്ന നല്ല ആവി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നെയ്ച്ചോറിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. അതിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ നെയ്ച്ചോറിൻ്റെ സ്പൈസസ്, ഗ്രാമ്പു, ഏലക്ക, ഇതെല്ലാം സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇനി എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി നമുക്കൊരു ലേശം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ അതും കൂടി കിടന്നൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് അരി ഇടുവാണ്. ആവശ്യത്തിന് നെയ്യ് ഇട്ട് കൊടുക്കുക. ഇതിൽ ഡാൾഡ ഇടുന്നവരുണ്ട്, നമ്മൾ ഡാൾഡ ഇടുന്നില്ല. അത് മതി. അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളം ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നതോടും വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് മുക്കിയെടുത്തല്ലേ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇതാ വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം.
നമ്മുടേതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പലരും പല രീതിയിലാണ്, അപ്പോൾ ചിലർ കുക്കറിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ, അതായത് മാക്സിമം കളർ ഇറങ്ങാൻ വേണ്ടി നോക്കുക, വെള്ളം കളർ ഇറക്കിയിട്ടേ ഇടാവുള്ളൂ. അതായത് നമ്മൾ ചോറിലേക്ക് ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. അതുമാത്രമല്ല, ഇതിൽ പെരിഞ്ജീരകം കുറച്ച് അധികം ഇടുന്നത് നല്ലതാണ്. പെരിഞ്ജീരകം ഇട്ട് അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് സാധാ നെയ്ച്ചോറിൻ്റെ വേവ് ഒന്ന് വേവിച്ചു. നമ്മുടെ ചോറ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ കളറേ ഉള്ളൂ, കാരണം നമ്മളധികം കളർ ഇളക്കിയിട്ടില്ല, അതുകൊണ്ടാണ്. സംഗതി വെന്തിട്ടുണ്ട്, പിന്നെ ഇടയ്ക്ക് ഇളക്കുന്ന കാര്യമൊന്നും ഞങ്ങൾ പറയാത്തതാണ്. നന്നായിട്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇളക്കുന്ന കാര്യം ഞങ്ങൾ ഇടയ്ക്ക് പറയാത്ത, കാരണം അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ നമുക്കിത് ഇറക്കാമല്ലേ, ഇറക്കിക്കോ. ഇറക്കിയിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ മാക്സിമം അതിൻ്റെ ആവി കളയാണ്ട് ഒരു 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആവും ചോറ്. നമ്മൾ ആവി കളയാൻ വേണ്ടി കളയാതെ ആവി പോകാതിരിക്കാൻ വേണ്ടി വെക്കുന്ന സാധനം കാണിച്ചതാണ്. നമ്മളിപ്പോൾ ഇവിടെ ബിരിയാണി ഉണ്ടാക്കിയാലും നമ്മൾ വെക്കുന്ന ഇതാണ്. ഇതാകുമ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, അവിടെ ഇരുന്നോളും. ഓ, കൈ കൊള്ളണം. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്തിട്ട്, അല്ല വെന്തു, ഇനി നമുക്ക് ആ വെള്ളം കൂടി ഒന്ന് വരുന്നോടും വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റുമോ, നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നല്ല ഗുണമുള്ള ഭക്ഷണമാണ്, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്, ഇനി നമുക്ക് ചോറ് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇങ്ങനെ മൂടി വെക്കുമ്പോൾ എന്താ വെച്ചാൽ ആ ആവിയിലെ കറക്റ്റ് വേവ് ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി നന്നായിട്ടൊന്ന് വേവും. ഇതിൽ കപ്പലണ്ടിയും മുന്തിരിയൊക്കെ ഇടാം, ഞങ്ങളതൊന്നും ചെയ്തിട്ടില്ല. കളറൊക്കെ ഉണ്ട് നല്ല, അത്യാവശ്യം നല്ല, വേറെ മണമൊന്നുമില്ല. നെയ്ച്ചോറിൻ്റെതായ മണമല്ലാണ്ട് വേറെ ഒരു തുള്ളി മണമില്ല. ടേസ്റ്റും കൂടി ഉണ്ടോയെന്ന് നമുക്കിനി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. മതി, ഞാൻ ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ നീലച്ചോറ് റെഡിയായിട്ടുണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഗുണമുള്ള സാധനമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻറ്റുകളും, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നോടം വരെ ബൈ. ഇതെല്ലാം ബീഫൊക്കെ കൂട്ടി കഴിക്കാൻ പൊളി സാധനം കേട്ടോ, ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി തരാം.